ഹനാനെ അറിയാത്ത മലയാളികളെ ചുരുക്കം അറിയും. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് തൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം മീൻ വിൽക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ആ ഒരു സംഭവം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു തനിയെ ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ആ ഒരു സ്പിരിറ്റ് കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടാൻ സാധിച്ച ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഹനാൻ. എന്നാൽ അതിനുശേഷം സ്വന്തമായി ഒരു ബിസിനസ് പോലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീടൊരു അപകടം സംഭവിച്ച് കാലൊക്കെ തളർന്നു കിടക്കേണ്ട അവസ്ഥ വരെ ഹനാൻ ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ആരും അന്വേഷിച്ചതുമില്ല, നമ്മൾക്ക് അറിയാനും സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു വർക്കൗട്ട് വീഡിയോ ഹനാൻ പങ്കുവെക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് സൈബർ ആക്രമണമാണ് ഹനാന് നേരെ ഉയർന്നു വന്നത്. ഡ്രസ്സിംഗ് രീതി കൊണ്ട് തന്നെ എന്താണ് ഇത് എക്സ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര വൾഗറായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ ഹനാൻ്റെ വീഡിയോയ്ക്ക് താഴെ വരികയും ചെയ്തു. എന്നാൽ ഈ ഒരു കമൻറ്റുകളെ, ഈ ഒരു സൈബർ ആക്രമണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ഹനാൻ ഇപ്പോൾ മറുപടിയുമായി വന്നിരിക്കുന്നത്. ഹനാൻ പറയുന്നത് ഇങ്ങനെയാണ്, 21-ാമത്തെ വയസ്സിലാണ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും കാല് തളർന്ന് താൻ കിടക്കുന്നതും. ഒരുപാട് പേര്, അടുത്തറിയാവുന്ന കുറേ പേർ തന്നെ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, ദൈവമേ ഇനി അങ്ങ് കിടന്നു പോകുകയും ഉള്ളായിരിക്കും, ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ലായിരിക്കും എന്നൊക്കെ. എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് താൻ ഇപ്പോൾ ഉയർന്ന് നടക്കാൻ സാധിക്കുന്നു, അതുതന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കമൻറ്റുകളെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നതുമില്ല എന്നാണ് പറയുന്നത്. കൂടാതെ ഹനാൻ്റെ ട്രെയിനറും പറയുന്നുണ്ട്, ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ സ്വന്തമായ ഒരു വാട്ടർ ബോട്ടിൽ പിടിക്കാൻ പോലുമുള്ള ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഹനാൻ ഇത്രയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഒരു സ്പിരിറ്റും, അല്ലെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത അത്രയ്ക്കുള്ള ഒരു ധൈര്യം ഹനാൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണെന്നുള്ളത്. എന്തായാലും ഒരുപാട് ആഗ്രഹങ്ങളുള്ളൊരു പെൺകുട്ടിയാണ് ഹനാൻ. ഈ ഒരു സൈബർ ആക്രമണം ഒന്നും തന്നെ ഹനാനെ ബാധിക്കുന്നതുമില്ല. സ്കൈ ഡൈവിങ്ങും പിന്നെ പാരഷൂട്ട് റൈഡും അതൊക്കെയാണ് ഹനാൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. കുറേയൊക്കെ അഡ്വഞ്ചർ ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഹനാന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഉയർന്നു വന്ന് ഇങ്ങനൊരു വർക്കൗട്ട് വീഡിയോ ചെയ്യാനും വർക്കൗട്ടൊക്കെ ചെയ്ത് ഇത്രയൊക്കെ ആകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനും സാധിക്കും. എന്തായാലും ഹനാൻ ഇനിയും ജീവിതത്തിൽ ഉയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.